ഹായ് ഫ്രണ്ട്സ്, മനസ്സ് നന്നാവട്ടെ. ടി കെയും കോളേജും നമ്മുടെ എൻ എസ് എസും കൂടി സംയുക്തമായിട്ട് ഒരു മെഗാ മാസ് ചലഞ്ച് നടത്തി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ എസ് എസ് സഹതയും അതിനോട് ചേർന്ന് മാസ് ഫോർ ത്രീ ചലഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം തരിക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതിലേക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബോറടിപ്പിക്കാതെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരികയാണ്. കാരണം എന്താ വെച്ചാൽ, കേന്ദ്ര സർക്കാരാണെങ്കിൽ മാസ്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ മാർഗരേഖകൾ തന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ആദ്യത്തെ തവണ തന്നെ ഒരു നല്ല മാസ്ക് മുഖത്തിനണങ്ങിയ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പറ്റുന്നതും ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങളുടെ മാസ്ക് വീടുകളിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ മാസ്ക് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ അധികം ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കൈകളാണെങ്കിൽ ഒരു സാനിറ്റൈസറോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് വൃത്തിയായി കഴുകിക്കണം. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, ഒരു മാസ്ക് വെച്ചിട്ടുണ്ടാവണം. ഞാനിപ്പോൾ ഇറക്കിയാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ മാസ്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കയറ്റി വെക്കണം, വേറെ ഒന്നുമില്ല. നമ്മൾ മാസ്ക് ഉണ്ടാക്കുന്ന സമയത്ത് തുമ്മുകയോ ശ്വസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നാണെങ്കിൽ നമ്മുടെ വായിൽ നിന്നുള്ള കണങ്ങൾ അല്ലെങ്കിൽ മൂക്കിൽ നിന്നുള്ള കണങ്ങൾ ആ തുണിയിൽ വന്ന് പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു ആൽക്കഹോൾ സ്പിരിറ്റ് എന്തെങ്കിലും ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ, ഇപ്പോൾ ഇതൊരു ഗ്ലാസ് സർഫസ് ആണ്, അതൊന്ന് ക്ലീനായി വെക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്നൊന്നും നമ്മൾ ഉണ്ടാക്കുന്ന തുണിയിലൊരു ഇൻഫെക്ഷൻ ഉണ്ടാവാതെ അത് കംപ്ലീറ്റ്ലി ഡിസിൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മാസ്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് മാസ്ക് നിർമ്മിക്കാൻ വേണ്ടത് ഇതേപോലൊരു തുണിയും നമുക്ക് എലാസ്റ്റിക്കുമാണ് വേണ്ടത്. തുണിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ മിക്സ്, ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള തുണി എടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ അകത്താണെങ്കിൽ അത്യാവശ്യം പോർ സൈസ് കുറഞ്ഞിരിക്കണം. നമ്മളൊരു ഒരു മീറ്റർ തുണി മേടിക്കുകയാണെങ്കിൽ ഇതേമാതിരി ഒരു അഞ്ച് മീറ്റർ എലാസ്റ്റിക്കും മേടിക്കുകയാണെങ്കിൽ നമുക്ക് അധികം വിലയൊന്നും വരില്ല. ഇതിനൊരു 40 രൂപ അത്രയേ വരത്തുള്ളൂ. എലാസ്റ്റിക്കിനാണെങ്കിൽ 5 മീറ്ററിന് 20 രൂപ വരത്തുള്ളൂ, അത്രയും വിലയേ വരുന്നുള്ളൂ. ഒരു മീറ്റർ തുണിയിൽ നിന്ന് നമുക്ക് കുറഞ്ഞത് 20 മുതൽ 25 മാസ്ക് വരെ നിർമ്മിക്കാൻ പറ്റും. ഇലാസ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കൊരു 25 മാസ്ക് വരെ ഉപയോഗിക്കാൻ പറ്റും. ഒരു മീറ്റർ തുണി എന്ന് പറയുമ്പോൾ 1 മീറ്റർ അതിൻ്റെ നീളം മാത്രമാണ്. വീതി വരുമ്പോൾ 80 സെന്റിമീറ്റർ വരത്തേക്ക് ഒരു തുണിക്ക് വീതി വരത്തുള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതിൻ്റെ അളവുകൾ കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, സംസാരിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഈ മാസ്ക് ഇങ്ങനെ വെക്കുന്ന അത്യാവശ്യം ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഈ മാസ്ക് ഒന്ന് മാറ്റിവെക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ അളവുകളിലേക്ക് കടക്കാം. ഞാനാണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന തുണി 1 മീറ്ററിൽ കൂടുതലുണ്ട്. ഞാനാണെങ്കിൽ ഒരു 10 മാസ്കിൽ നിർത്താൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം 1 മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കാം. 1 മീറ്റർ തുണിയിൽ നിന്ന് 20 മാസ്ക് വരെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാനാണെങ്കിൽ അത് ഒറ്റ ലെയർ തുണി ഇട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇച്ചിരിയുടെ ഒരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 2 ലെയർ തുണി ഇടുകയാണ്. അപ്പോൾ നമുക്കൊരു 10 മുതൽ 12 മാസ്ക് വരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ക്വാളിറ്റി എപ്പോഴും എൻഷുർ ചെയ്യാൻ പറ്റും. നമ്മളതുകൊണ്ട് ഇതിൻ്റെ ഡയമെൻഷൻസ് 2 ലെയർ ഇട്ട് തയ്ക്കുന്ന മാസ്കിൻ്റെ ഡയമെൻഷൻസ് ആണ് പറഞ്ഞു തരുന്നത്. അതിനാണെങ്കിൽ ആദ്യം ഒരു 20 സെൻറ്റിമീറ്റർ 19 അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ നീളം എടുക്കുക. അതേപോലെ 16 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വീതി വേണ്ടത്. അപ്പോൾ നമ്മൾ 2 ലെയർ ഇടുന്നതുകൊണ്ട് 32 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി തുണി മുറിച്ചെടുക്കാം. ഓക്കെ, ഞാനാണെങ്കിൽ ആദ്യം പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ തുണി തേച്ചെടുത്തതിൻ്റെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തുണി എപ്പോഴും ഒന്ന് കഴുകിയിട്ട് തേച്ചെടുക്കാൻ ഓർക്കുക. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. ഇല്ലെങ്കിൽ നമ്മളത് മാസ്കായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചിലവർക്ക് ഡസ്റ്റ് അലർജി വരാൻ അല്ലെങ്കിൽ സ്നോഫീലിയ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മുറിച്ചെടുത്ത തുണി ഇപ്പം മടക്കി തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അളവുകളുകൂടി പറഞ്ഞു തരാനുണ്ട്. ഒന്നുമില്ല, പെട്ടെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നമുക്ക് ഇനി മുകളിൽ നിന്നൊരു 3.5 താഴത്തോട്ടും താഴേന്ന് അതേമാതിരി തന്നെ ഒരു 3.5 താഴേന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഇതിൻ്റെ ഇടയ്ക്കുള്ളത് 1 സെൻറ്റിമീറ്റർ ഇൻ്റർവെല്ലിൽ മാർക്ക് ചെയ്യാം. ഇപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം ഫ്ലീറ്റ് സൈസ്. അപ്പോൾ ഫ്ലീറ്റ് മടക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് പോയിൻ്റിലാണെങ്കിൽ 3rd പോയിൻ്റ് ഓവർലാപ്പ് ചെയ്യുന്ന പോലെ ചെയ്യാം. അതേമാതിരി തന്നെ വീണ്ടും ഇനി 4th പോയിൻ്റിൻ്റെ മുകളിൽ 6th പോയിൻ്റ് ഓവർലാപ്പ് ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്ലീറ്റ് കിട്ടും. ഫ്ലീറ്റ് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഫ്ലീറ്റിൻ്റെയും
ഇത് ഓവർലാപ്പ് ചെയ്യരുത്. എന്താ വെച്ചാൽ മെഷീനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റിച്ച് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാതെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാൻ. ഞാൻ അതേമാതിരി അടുത്ത ഫ്ലീറ്റും കൂടെ മടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്ലീറ്റ് മടക്കി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഈ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേമാതിരി തന്നെ അപ്പുറത്തെ സൈഡിലും സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിലവിൽ നമ്മൾ രണ്ട് സൈഡിലും ഫ്ലീറ്റ് അടിച്ച് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഫ്ലീറ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത്, ഇനിയിപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്കാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഫ്ലീറ്റ് റെഡിയായി. ജസ്റ്റ് ഫ്ലീറ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുത്ത് ചെറിയ ഹാൻഡ് പ്രസ് ചെയ്താൽ മതി, അത് കറക്റ്റ് ഫോൾഡ് ആയിട്ട് വരും. ഇനി അടുത്തത് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക്. ഇൻ കേസ് ഇലാസ്റ്റിക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് നമുക്കാണെങ്കിൽ ഉപയോഗിക്കുന്ന 1 മീറ്റർ ക്ലോത്തിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് കുറച്ച് വള്ളിക്ക് വേണ്ടിയിട്ടുള്ള സൈഡിൽ നിന്ന് വള്ളിയായിട്ട് കൊടുക്കാൻ പറഞ്ഞ് കുറച്ച് തുണി മുറിച്ചെടുക്കാം, അത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിവിടെ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് നമുക്ക് ഇലാസ്റ്റിക് തന്നെ ഉപയോഗിക്കാം. ഇലാസ്റ്റിക് എടുക്കുമ്പോൾ അധികം മീറ്റർ എടുക്കരുത്. അപ്പോൾ 70 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇലാസ്റ്റിക്കും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കാണെങ്കിൽ ഇത് രണ്ട് സൈഡിലോട്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ. ഒരു 2-3 തവണ ഓവർലാപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. അതിനു മുന്നേ ഈ നമ്മളാണെങ്കിൽ ഇവിടെ ഒരു ഇങ്ങനെ സ്പിറ്റ് ചെയ്ത് കിടക്കുന്ന സെക്ഷൻ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കൂടി നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു, അതിലൂടെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ഈ ഇലാസ്റ്റിക് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാസ്ക് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഏകദേശം എല്ലാം പൂർണ്ണമായും റെഡി ആയി കഴിഞ്ഞു. നമ്മളാണെങ്കിൽ ഇലാസ്റ്റിക്കൊക്കെ സെറ്റ് ചെയ്തു, ഇതാണെങ്കിൽ ഇങ്ങോട്ട് മറച്ചടിച്ചു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇലാസ്റ്റിക്കാണ് വിട്ടുപോരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് 2-3 തവണ ഓവർലാപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നുള്ളൂ. ഇനി നമുക്കതൊന്ന് വെച്ച് നോക്കാം. ജസ്റ്റ് എടുക്കുക, വെക്കുക. അപ്പോൾ ഇലാസ്റ്റിക് ഒത്തിരി ടൈറ്റ് ആവാതെ ശ്രദ്ധിക്കുക. ഇലാസ്റ്റിക് ഒത്തിരി ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇയറിന് ചെറിയ പെയിൻ വന്നു തുടങ്ങും. പിന്നെ ഇതിലെ മാസ്കിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരു മാസ്ക് നമുക്ക് തുടർച്ചയായിട്ട് വെക്കാവുന്ന സമയം 6 മണിക്കൂറാണ് മെഡിക്കൽ കെയർകാർ പറയുന്നത്. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം നല്ലൊരു ഡിറ്റർജൻറ്റ് സൊല്യൂഷനിൽ ഇതൊന്ന് മുക്കി വെക്കുക. അത് കഴിഞ്ഞൊരു 2 മണിക്കൂർ കഴിഞ്ഞ് ഒന്നെടുത്ത് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സൺഡ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഹീറ്റിലാണെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അങ്ങനെ വരുമ്പോൾ അത് നന്നായിട്ട് ഡിസിൻഫെക്റ്റഡ് ആയിട്ട് നമുക്ക് മാസ്ക് തിരിച്ചു കിട്ടും. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒത്തിരി ഇങ്ങനെ അജിറ്റേറ്റ് ചെയ്യരുത്. അങ്ങനെ ഒത്തിരി അജിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ പോർ സൈസ് ഉണ്ട്, പോർ സൈസ് വലുതാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മാസ്ക് വെച്ചതിന് ശേഷം ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിലോട്ട് ഊതിയ അത് കെട്ടുപോകരുത്. ഒന്ന് അനുമൊക്കെ ചെയ്യുക, പക്ഷെ കെട്ടുപോകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പ്രോസസ് ഒത്തിരി വലുതായി പോകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വെക്കുന്നതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല, നമ്മുടെ ഉള്ളിലേക്കാണെങ്കിൽ കീടാണുക്കൾ കയറാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയാണ് മാസ്ക് നിർമ്മിക്കാനും അത് ഉപയോഗിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മാസ്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് നിർമ്മിക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ഈ മാസ്ക് ചലഞ്ചിൽ പങ്കെടുക്കുക. നമ്മുടെ ഈ 3 മാസ്ക് ചലഞ്ചിൽ പങ്കെടുക്കുന്നവരെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവരവർക്ക് വേണ്ടി ഒരു മാസ്ക് നിർമ്മിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ കൂടെയുള്ള 2 പേർക്ക് കൂടി നമുക്ക് ഓരോ മാസ്കുകൾ നിർമ്മിക്കാം. അങ്ങനെ 3 മാസ്ക് നിർമ്മിച്ചുകൊണ്ട് മാസ്ക് ഫോർ 3 ചലഞ്ചിൽ നമുക്ക് പങ്കെടുക്കാം. ഇതുമൂലം നമ്മുടെ സുരക്ഷിതത്വത്തോടൊപ്പം നമ്മുടെ കൂട്ടുകാരുടെ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. നന്ദി, നമസ്കാരം.